ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ വെക്കേഷൻ തുടങ്ങിയില്ലേ? അപ്പം നമ്മളിന്നൊരു വെക്കേഷൻ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സമയം ഇപ്പം എത്ര മണിയായി നിങ്ങൾക്കറിയോ? പത്തര മണിയായിട്ടാണ് അവർ ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. കാരണം എക്സാമൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ, കാരണം ഇത്ര ദിവസം നേരത്തെ എഴുന്നേക്കലും പഠിക്കലും ഒക്കെ ആയിട്ട് അവരിങ്ങനെ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ ഉറങ്ങി രണ്ടുപേരും ദേ എഴുന്നേറ്റിട്ടുണ്ട്, മുടിയൊക്കെ കെട്ടി സെറ്റാവാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഫ്രീ ടൈമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വെള്ളയപ്പമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളയപ്പവും തേങ്ങാപ്പാലും കൂടിയിട്ടാണ് കഴിച്ചത്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം ഞാൻ അവർക്കുള്ളത് വേഗം ചൂടോടെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചൂടോടെയുള്ള വെള്ളയപ്പവും അതിന് അടുക്കിൽ ഇത്തിരി പഞ്ചസാര ഇടുക, എന്നിട്ട് തേങ്ങാപ്പാലിൽ നമ്മൾ പഞ്ചസാര ചേർക്കും. ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം ലെക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ദേ കളിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ റോസുവിന് ഒരു ഡോക്ടർ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാവകുട്ടി ഉണ്ടല്ലോ, അതിനെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോയ്സൊക്കെ ഞാൻ ദേ താഴോട്ടൊക്കെ ഇറക്കി വെച്ച് കൊടുത്തു. കുറച്ച് സമയം എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ ഞാനും അവളുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കും കേട്ടോ. കാരണം വെക്കേഷൻ ആകുമ്പോൾ എനിക്കും ഒന്ന് ഒരു തിരക്ക് കുറവാണ്, പിന്നെ വലിയൊരു റുട്ടീൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇസക്കുട്ടി ദേ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര പാചക പരിപാടികളാണ് അവൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, അങ്ങനെ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് മിനി കുക്കിംഗ് എപ്പോഴും നോക്കിയാലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ ചപ്പാത്തി മാവ് കുഴച്ച് അവൾ കുഞ്ഞു കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്ക് ഫ്രൈ ചെയ്യണം, സ്വന്തമായിട്ട് ഫ്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ അത് സമ്മതിച്ചില്ല. ഞാൻ ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതേ ഞാൻ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ റോസ് ഇവിടെ ടോയ്സൊക്കെ അതേ പുറത്ത് ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാ വെച്ചാൽ ഞാൻ അവളോട് ബോക്സസിൽ ടോയ്സൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറേ നാളായി ഇതൊക്കെ എടുത്തിട്ട്. അപ്പോൾ വല്ല പാറ്റയോ എന്തെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല. അപ്പോൾ അവൾക്ക് പേടിയോ രണ്ടുപേർക്ക്. അപ്പോൾ ഞങ്ങൾ പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതൊന്ന് വെയിൽ കൊണ്ട ശേഷം കളിക്കാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതേ റോസ് ഇസ ഇവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അടുത്ത ദിവസം പരീക്ഷിക്കേണ്ടതെന്നൊക്കെ അവൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുക്കിങ്ങൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഒക്കെ അടച്ചല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചിക്കൻ കറിയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ വീട്ടിലുണ്ടാക്കണേൽ ടൊമാറ്റോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പിയുണ്ട്. അധികം വല്ലാത്ത മസാലയൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അവർക്കത് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. കറികൾ ചിക്കൻ കറിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കനിലോട്ട് ഒരു 2.5 കിലോ ചിക്കൻ ഉണ്ട്, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതെല്ലാം കൂടി പുരട്ടി ഒരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പോൾ ചേർക്കണം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കനെ നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുക. അതായത് ഫുള്ളായിട്ട് കുക്കാക്കി എടുക്കണ്ട, നമുക്കിത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യണം. അതുകൊണ്ടൊരു 3/4 ഓളം, പകുതിയും അല്ല, അതിലും കുറച്ച് കൂടുതൽ വെന്തോട്ടെ. അപ്പോൾ ഇതേ ഏതാണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊന്നും പിന്നെ കളയേണ്ട, അതങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ, ഓഫ് ചെയ്ത് വെക്കാം. വേറെ ഒരു ഉരുളിയിൽ, ഉരുളി എടുക്കുന്നതാവും നല്ലത്, അല്ലെങ്കിൽ മൺചട്ടി എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ അത്രയും വലിയ മൺചട്ടി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളിപ്പോൾ 2.5 കിലോ ചിക്കൻ എടുക്കണമെന്ന് വെച്ചാൽ 1 കിലോ തക്കാളിയോളം ഈ കറിയിലോട്ട് ചേർക്കണം കേട്ടോ. അതായത് ഒരു 10 തക്കാളിയൊക്കെ ചേർക്കേണ്ടി വരും. അത് നന്നായി ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. സവാള അധികം വേണ്ട, ഈ കറിക്ക് തക്കാളിയാണ് കൂടുതൽ ചേർക്കണം. അതാണ് ഇതിൻ്റെ പേര് ടൊമാറ്റോ ചിക്കൻ എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ വഴറ്റി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തക്കാളി നല്ല സോഫ്റ്റാവും. സോഫ്റ്റായ ശേഷം ഈ തക്കാളി ഒന്നൊരു മുരിഞ്ഞ പോലെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക, കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് പിന്നെ നമ്മൾ മുളക് പൊടി അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുള്ളത് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം അതൊക്കെ ചേർത്താൽ മതി. തക്കാളിയും സവാളയും മാത്രമേ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നന്നായി വഴറ്റി വഴറ്റി ഇതേ കാണ്ടോ, ഈ ഒരു കാണുന്ന രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, പകുതി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ഇനി ഇത് ചേർത്തിട്ട് വീണ്ടും നമ്മളൊന്ന്
വരട്ടി എടുക്കുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് ആവും തക്കാളിയുടെ. അതുവരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഇതാക്കി എടുക്കണം. അപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്, അല്ലെങ്കിൽ അടികട്ടിയുള്ള നല്ല പാത്രത്തിൽ. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ ആ ഒരു മുരിഞ്ഞ ഫ്ലേവർ പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഉരുളിയിൽ ഇങ്ങനെ വെക്കാനാണ്. അപ്പോൾ നന്നായി ഇളക്കി ഇളക്കി വരുമ്പോൾ നല്ലൊരു കളർ വരും. ലാസ്റ്റ് നമ്മളൊരു 1.5 teaspoon ഗരം മസാലയും കൂടി വിതറിയ ശേഷം, അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കറിക്ക്, നമുക്കത് ചേർത്ത് കൊടുക്കാം. അതേ വേണമെങ്കിൽ കാശ്മീരി ചെല്ലി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു റെഡ് കളറിലായിരിക്കും ഈ കറി ഉണ്ടാവുക. ടൊമാറ്റോ ചിക്കൻ നല്ല ടേസ്റ്റിയുമാണ്, അതും സിമ്പിൾ മസാലയുമാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ പോകണം. ബീഫ് കട്ട്ലേറ്റിൻ്റെ ഇത് ഞാൻ മിക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ വൈകുന്നേരം, അത് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അത് തന്നെ ഉച്ചയ്ക്ക് വേണ്ടി ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ബ്രെഡ് ക്രംസിൽ ഫ്രൈ ചെയ്യുന്നതാണ് കട്ട്ലേറ്റ് കുറച്ചും കൂടി ഇഷ്ടം. റസ്ക് ബോഡിയിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും, അതിലും എനിക്കിഷ്ടം ബ്രെഡ് ക്രംസിൽ ഫ്രൈ ചെയ്യണത്. ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക, നെയ്യിലോ ബട്ടറിലോ ടോസ്റ്റ് ചെയ്തിട്ട് നല്ല ഹാർഡാക്കി എടുക്കുക. അതായത് കാണുമ്പോൾ റസ്ക് പോലെ തോന്നുന്ന പോലെ ഇത്തിരി ഹാർഡാക്കി എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ചീത്തിയാവില്ല, നമുക്കത് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ബ്രെഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓയിലിൽ കട്ട്ലേറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചില കട്ട്ലേറ്റിൻ്റെ സെൻറ്റർ ഭാഗം അത്രയ്ക്ക് അങ്ങോട്ട് മുരിഞ്ഞില്ല, കാരണം കുറച്ച് തിക്നെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണത്. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് എന്താ പറയുക, കുറച്ച് ചൂടോടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബീഫ് കട്ട്ലേറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ ഒരു വട്ടം ബീഫ് കറിയും ബീഫ് കട്ട്ലേറ്റും കൂടി ഒരുമിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കട്ട്ലേറ്റ് കാണുമ്പോൾ ചോദിച്ചപ്പോൾ ഷെയർ ചെയ്തതാണ്. ഞാൻ കൂടുതലും കുറേ കുക്കിംഗ് റെസിപ്പീസ് അധികം ഉൾപ്പെടുത്താത്തതിൻ്റെ കാര്യം കുട്ടികളും അമ്മമാരൊക്കെ ഒരുമിച്ച് കാണുന്ന വ്ളോഗല്ലേ നമ്മുടെ. അപ്പോൾ എല്ലാവർക്കും കുറേ വിളിച്ച് നീട്ടി ഞാൻ പറയുമ്പോൾ ഇഷ്ടമുണ്ടോ എന്നറിയില്ല. പക്ഷേ നമ്മുടെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ടോ? അപ്പം നമുക്ക് ഇതേ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, ഇസുകുടിയും റോസും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങളുടെ റൂമൊന്ന് നിങ്ങളുടെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കി, കാരണം അതെല്ലാം ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പോകണുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവ് ചെയ്ത് എടുത്ത് ഒന്ന് ഒതുക്കി വെക്കി. റൂമാ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എക്സാം ആയിരുന്നുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമയം ടേബിളിൽ ഇരുന്ന് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ റൂമിൽ വന്നിരുന്ന് പഠിക്കാതിരിക്കലൊക്കെ ആയതുകൊണ്ട് അധികം വലിച്ചുവാരി ആയിട്ടില്ല ഈ പ്രാവശ്യം. ഇനിയാണ് കൊളാവാൻ പോണത് ആ റൂം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് സമയമായി, സമയം 1 മണിയായി. അവരൊതുക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാം. അപ്പോൾ മിക്ക ദിവസം ഇപ്പോൾ ആകെ അവധി ദിവസം മാത്രമേ മക്കൾ വീട്ടിലുണ്ടാവാറുള്ളൂ, ബാക്കിയുള്ള ദിവസം അവർ സ്കൂളിലായിരിക്കും. അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം എന്താ പറയുക, ഈ കഴിഞ്ഞ 2.5 വർഷം മുൻപ് ഈ 2.5 വർഷത്തോളം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു സ്കൂളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കൊല്ലം ഫുള്ളായിട്ട് ഇത്രയും ദിവസം സ്കൂളിൽ പോയ ശേഷം ശരിക്കുള്ളൊരു വെക്കേഷൻ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ലഞ്ച് നമുക്ക് വേഗം തന്നെ കഴിക്കാം. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സിനിമ കാണാതിരിക്കുകയാണ്. കാണാ കൺമണി എന്ന് പറയുന്ന സിനിമൻ്റെ ഇല്ല, പ്രേതത്തിൻ്റെ സിനിമയാണ്. കാര്യം അവർക്ക് പേടിയാണ്, എന്നാൽ ഇഷ്ടമാണ് കാണാനായിട്ട്. വല്ലാത്ത ഹൊറർ ആണെങ്കിൽ കാണും. അപ്പോൾ അത് രണ്ടുപേരും കൂടി അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുക. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു, 4:30 ആയപ്പോൾ അവർ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തിരനം പടം വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ മക്കളില്ലേ, അവർക്ക് രണ്ടുപേർക്കും BTSO ബ്ലാക്ക് പിങ്കോ ഇതൊന്നും എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ചേർന്ന ശേഷമാണ് ഇസക്കുട്ടി ഇതൊക്കെ പഠിച്ചിട്ട് വരണേ ബ്ലാക്ക് പിങ്കിനെ കുറിച്ചൊക്കെ. അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടമായി. ഇപ്പോൾ അവരുടെ പിക്ചർ ഇങ്ങനെ കാർട്ടൂൺ പോലെ വരയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണെങ്കിലോ നിങ്ങളെല്ലാവരും കമൻസിൽ എപ്പോഴും ഇത് പറഞ്ഞ് പറഞ്ഞാണ് ഞാനിത് എന്താണ് നിങ്ങളെപ്പോഴും ഇങ്ങനെ പറയണേ, റൂം മേക്ക് ഓവർ ചെയ്യും, പ്ലാനർ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ BTSഉം ബ്ലാക്ക് പിങ്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീഡിയോസ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ.
അങ്ങനെ സമയം 6:30 ആയിട്ടാ. അപ്പോൾ അവർ രണ്ടുപേരും കുളിച്ചൊക്കെ ഫ്രഷായി, എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ, എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനിരുന്നപ്പോൾ ടൈലറിംഗ് മെഷീൻ എടുത്ത് കണ്ട പിസ്സുക്കുട്ടി എനിക്കൊരു ഐറ്റം തയ്ച്ചു തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അവൾക്ക് തയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ടൈലറിംഗ് മെഷീനിലല്ല, സാധാരണ ടൈലറിംഗ് മെഷീനുണ്ട് അമ്മാമ്മയ്ക്ക്. അപ്പോൾ അതിൽ അവൾ കുറച്ച് ഈശൊക്കെ തയ്ക്കും. പക്ഷേ ഇത് ഞാൻ കൊടുക്കില്ല, ഇത് ഭയങ്കര ഫാസ്റ്റല്ലേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ട് പാവക്കുട്ടിക്ക് സെറ്റ് സാരി ഉടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ എവിടുന്നോ ഒരു വെള്ളത്തുണിയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ക്രീം കളർ പോലത്തെ കേട്ടോ. അതുകൊണ്ട് ഞാനപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പെർഫെക്ഷനൊന്നും ആയില്ല. ഞാൻ, എനിക്ക് തിരക്കായിരുന്നു, എനിക്ക് വേറെയും കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്ച്ചു കൊടുത്ത കാരണം അത്രയും പെർഫെക്ഷൻ ആയില്ല. എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. നമുക്ക് പിന്നീട് ഒരിക്കലും നല്ലൊരു കുറച്ചും കൂടി നല്ല സാരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെന്താണ് പരിപാടി, ആ പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെപ്റ്റംബർ മാസത്തെ. ഇസക്കുട്ടിക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എക്സാം കാരണം. അപ്പോൾ അവൾ എൻ്റെ ബുക്ക് മേടിച്ചിട്ട് എന്താ ചെയ്തിരിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓൾറെഡി 1-2 ഡേറ്റ് കഴിഞ്ഞു, അതിന് ശേഷമുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ഇടയിൽ അവൾക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ പ്ലാനർ വരച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രയർ എത്തിക്കുന്ന ടൈമായിരുന്നു. പ്രയർ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. വൈകുന്നേരത്തെ ഫുഡ് സെയിം ഉച്ചയ്ക്ക് കഴിച്ച് തന്നെയാണ് വൈകുന്നേരവും കഴിക്കുന്നത്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ടി വി കണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ അവധി ആയതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ ടി വി കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം കിച്ചൺ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്, പാത്രങ്ങളെല്ലാം കഴുകി വെക്കൽ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മക്കളെയും കൂടെ വിളിക്കും, കാരണം പാത്രങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ തീർച്ചയായിട്ടും അവർ രണ്ടുപേരെയും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അവർ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. അപ്പോൾ വെക്കേഷൻ സമയത്ത് നമുക്ക് കുറച്ചും കൂടി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് മേ ബി 10:00 എപ്പോഴാണ് ഉറക്കം വരണേ, അപ്പോൾ ഉറങ്ങും. ഈ പറഞ്ഞ പോലെ വെക്കേഷൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് റുട്ടീനല്ല. എന്നാലും നാളെ തൊട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായ കാര്യങ്ങളൊക്കെ വെക്കേഷനായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ് കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ നല്ല കൂട്ടുകാർക്കും ബൈ ബൈ.